ഹലോ ഫ്രണ്ട്സ്, വീവ് ടെക്സ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാൾപേപ്പറിൽ കാണുന്ന കാർട്ടൂൺ മിനിയേച്ചർ ഫോട്ടോ എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോഴും എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതൊന്ന് എനിക്കും ചെയ്തു തരാമോ എന്നൊക്കെ. അപ്പോൾ 2 മിനിറ്റ് നേരത്തെ പരിപാടിയുള്ളൂ, സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 2 ആപ്സിൻ്റെ സഹായമാണ് വേണ്ടത്. ഒന്ന് ടൂൺ ആപ്പ് എന്ന് പറഞ്ഞ ആപ്പും പിന്നെ നമ്മുടെ പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്പുമാണ്. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ടൂൺ ആപ്പ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു പിക്ക്, അതായത് ഫേസ് വേണ്ട പിക്ക് നമ്മളൊന്ന് സെലക്ട് ചെയ്യണം. അത് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ സെലക്ട് ചെയ്യാം, ഇതുപോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് അത് കാർട്ടൂണായിട്ട് വരും. ഇതൊന്ന് ലോഡായി കഴിഞ്ഞ ശേഷം നമുക്ക് കാർട്ടൂണായിട്ട് അത് കിട്ടും. കാർട്ടൂണായി കിട്ടിയിട്ട് അത് അതിപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെയാവും, നമുക്ക് നെറ്റിൻ്റെ ആവശ്യമുണ്ട് ഇത് ലോഡാകാൻ വേണ്ടിയിട്ട്. ആ ലോഡായി, ഇങ്ങനൊരു ചെറിയൊരു ഇത് കാണിക്കും പേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അത് നമുക്ക് വേണ്ട, നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് ഒരു ആഡ് കാണിക്കും, ആ ആഡ് നമുക്ക് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ കാർട്ടൂണായി കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ. ഞാൻ ജസ്റ്റ് ഒരു കളർ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഞാൻ വെറുതെ കൊടുത്തതാണ്. അപ്പം അത് എന്നിട്ട് സേവ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് നേരെ പിക്സാർട്ടിലേക്കാണ് പോകേണ്ടത്. പിക്സാർട്ടിലേക്ക് പോയിട്ട് പിക്സാർട്ടിലേക്ക് പോകുമ്പോൾ സാധാരണ കാണിക്കുന്ന പോലെ തന്നെ പിക്സാർട്ടിൽ ഇങ്ങനെ ഓരോന്നും കാണിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അതൊക്കെ സ്കിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എഡിറ്റ് ഫോട്ടോ കൊടുക്കുക. എഡിറ്റ് ഫോട്ടോ കൊടുത്തിട്ട് നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട്, അതായത് ബാക്ക്ഗ്രൗണ്ടും ഈ പിക്സും കാര്യങ്ങളൊക്കെ, അതായത് ബോഡിയും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആഡ് ഫോട്ടോ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏത് ബോഡിയും വേണ്ടത്, അതായത് ഏത് കളർ ഷർട്ടും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്, അത് നമ്മൾ സെലക്ട് ചെയ്യാം. ഞാനിപ്പം യെല്ലോ ആണ് കൊടുത്തിരിക്കുന്നത്, യെല്ലോ കൊടുത്തു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസ് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് വേണ്ട ഫേസ്, ഫേസ് ആഡ് ഫോട്ടോ വീണ്ടും കൊടുത്തിട്ട് ഫേസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇതാ എൻ്റെ ഫേസ് സെലക്ട് ചെയ്തിട്ടുണ്ട്, കാർട്ടൂണാക്കി വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യമുള്ള സൈസിൽ അഡ്ജസ്റ്റ് ചെയ്ത് സൈസാക്കി എടുത്തിട്ട് ഇറേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്ത് ഡയറക്റ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഉപയോഗി കിട്ടും. പിന്നെ നമുക്ക് ഇവിടെ ഇറേസ് എന്ന് പറഞ്ഞൊരു ഇത് കാണാം. അപ്പോൾ അത് വെച്ചിട്ട് ഹാർഡ്നെസ് ഇത്തിരി കൂട്ടിയിട്ടിട്ട് സൈഡൊക്കെ ഒന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഒഴിവാക്കിയെടുക്കാം. ഞാൻ ഇതാ കട്ട് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കഴിയുന്നതാണ്, വേഗം കഴിയും, പെട്ടെന്ന് തന്നെ ചെയ്ത് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. 2 മിനിറ്റ് നേരത്തെ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം അതൊക്കെ. എന്നിട്ട് നമുക്ക് ഏകദേശം നമുക്ക് സൈസ് ഒപ്പിച്ച്, അതായത് കറക്റ്റായിട്ട് നമുക്ക് വെച്ച് കഴുത്തിൻ്റെ അവിടെ തന്നെ വെച്ചേക്കെ അത് ഫിക്സ് ചെയ്യാം. എന്നിട്ട് പിന്നെയൊന്ന് വേണ്ടാത്ത ഭാഗങ്ങളൊന്ന് ഇറേസ് ചെയ്തെടുക്കാം. അത് ഞാൻ ഹാർഡ്നെസ് കുറച്ചിട്ടിട്ടാണ് ചെയ്യുന്നത്, കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ആ ഒരു കഴുത്തിൻ്റെ പാർട്ടായിട്ട് തന്നെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ ചെയ്തത്. ഞാൻ ചെയ്യുന്നതാണ് ഏകദേശം കഴിയാനായിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ. ഇനി ഒന്ന് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സൈസ് അഡ്ജസ്റ്റ് ചെയ്തു, ഇനി നമ്മൾ സേവ് ചെയ്താൽ മാത്രം മതി. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.